ഹായ്, നമസ്കാരം. മ്യൂസിക് വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ മിന്നൽ മുരളി എന്നുള്ള മൂവിയിലെ ഉയിരെ എന്നുള്ള സോങ്ങാണ് നമ്മൾ ഇന്നിവിടെ ട്യൂട്ടോറിയലായിട്ട് എടുക്കുന്നത്. നല്ലൊരു സോങ്ങാണ്, നല്ലൊരു ഫീലുള്ളൊരു സോങ് കൂടെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്ലേ ചെയ്യുക എന്നുകൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ താളം വരുന്നത് അതുപോലെ ഏതാണ് സ്കെയില് എന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് എഫ് മേജർ സ്കെയിലാണ് കേട്ടോ. ഈ സോങ് ചെയ്തിരിക്കുന്നത് എഫ് മേജർ സ്കെയിലാണ്. ഇതിൻ്റെ താളം നോക്കുകയാണെങ്കിൽ 3/4 എന്നുള്ള താളത്തിലാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പാട്ട് നമ്മൾ ശരിക്കും കേട്ടിട്ട് കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ താളോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ ഒരു മിക്സ് ചെയ്ത പോലെ ഉണ്ടാവും. കാരണം അവർ വെറുതെ ഒരു കാഷ്വലായിട്ട് പാടിയിട്ട് അതിനകത്ത് ബാക്കിങ് കൊടുത്ത പോലെയാണ് നമുക്ക് എനിക്ക് കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനകത്ത് നോട്ട് ചെയ്യുമ്പോൾ 3/4 എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരളവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കരോക്കിലൂടെ വായിക്കുമ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വായിക്കാം, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഗ്രേസ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ, ഇങ്ങനെ കൊടുക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അതിലൊന്നും തെറ്റുകളില്ല. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം, ഈ സോങ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ സ്വരങ്ങളും ഇതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിൻ്റെ ഫിംഗർ പാറ്റേൺ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ ഇതിൻ്റെ ഫിംഗർ വരുന്നതിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ജി സ്ട്രിങ്ങിൽ വരുന്ന ഫിംഗർ പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഫിംഗർ ബി ഫ്ലാറ്റ് കേട്ടോ, എഫ് മേജർ ആയതുകൊണ്ട് ഇതിനകത്ത് ബി ഫ്ലാറ്റ് വരുന്നത്. ജി സ്ട്രിങ്ങിൽ വരുന്ന നോട്ട് ബി ഫ്ലാറ്റ്, സി, ഈ രണ്ട് നോട്ടാണ് ജി സ്ട്രിങ്ങിൽ വരുന്ന നോട്ടുകൾ കേട്ടോ. അത് കഴിഞ്ഞ് ഡി സ്ട്രിങ് ഓപ്പൺ, ഇ ഫസ്റ്റ് ഫിംഗർ, എഫ് തൊട്ടെടുത്തിട്ട് നാച്ചുറലാണെല്ലാം, പിന്നെ ജി. പിന്നെ ഞാനിവിടെ ഒരു ചില ഭാഗത്തിങ്ങനെ ഒരു ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടുള്ള നോട്ടിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ചില ഭാഗത്ത് മാത്രം കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയുകയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്യണമെങ്കിൽ അത് ഇവിടുത്തെ എ ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്ത എ സ്ട്രിങ്ങിൽ വരുന്ന നോട്ടുകൾ എ ഓപ്പൺ, ബി ഫ്ലാറ്റ്, സി, ഡി, ഇത്രയും നോട്ടുകളാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. പിന്നെ എഫ്, ഇവിടെ ഒരു എഫും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രിങ്ങിൽ ഒരു എഫും കൂടെ നോട്ട് വരുന്നുണ്ട്. ഇത്രയും നോട്ടുകളാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഇനി നമ്മൾ തേർഡ് പൊസിഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോലെ ജി എന്നുള്ള നോട്ടിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവന്നിട്ട് ജി എ, ഇതാണ് തേർഡ് പൊസിഷൻ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന നോട്ട്. ഡി സ്ട്രിങ്ങിൽ ജി എന്നുള്ള ഫസ്റ്റ് ഫിംഗർ എ, സെക്കൻഡ് ഫിംഗർ എ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ തേർഡ് ഫിംഗർ ജി, ഫോർത്ത് ഫിംഗർ എ, ഈ രണ്ട് നോട്ടുകളാണ് ഫസ്റ്റ് ഫിംഗറും സെക്കൻഡ് ഫിംഗറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അവിടെ. ഇനി അതുപോലെ തന്നെ എ സ്ട്രിങ്ങിലൊരു തേർഡ് പൊസിഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഡി എന്നുള്ള നോട്ട് ഫസ്റ്റ് ഫിംഗർ, പിന്നെ സിക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് പൊസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ബിന്ന് ഡിക്ക് സ്ലൈഡ് ചെയ്തിട്ട് സിക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്, അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞു തരാം. അതല്ലാതെ നമ്മൾ തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡി എന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് എഫിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന നോട്ട് ഫസ്റ്റ് ഫിംഗർ ഡി, ഇ, എഫ് നാച്ചുറൽ, ഇതാണ് എ സ്ട്രിങ്ങിൽ വരുന്ന തേർഡ് പൊസിഷൻ യൂസ് ചെയ്യുന്ന നോട്ടുകൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് എങ്ങനെയാണ് വരുന്നതെന്നുള്ള പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ പാട്ട്, ഞാൻ പാട്ട് പാടുന്നില്ല കേട്ടോ, എനിക്ക് ഒന്നാമത് കോളിൻ്റെ ഇതുണ്ട്, പിന്നെ അത്ര വലിയ പാടിയില്ലെന്നും വോയിസ് കൊണ്ട് പാടിയാലും നന്നായിരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഞാൻ വെറുതെ പറയാം. ഉയിരെ ഒരു ജന്മം നിന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സോങ് വായിച്ച് കേൾപ്പിച്ചരാം, ഈ ആ ഒരു ലൈൻ വായിച്ച് കേൾപ്പിച്ചരാം, എന്നിട്ട് അതിൻ്റെ സ്വരങ്ങളും കൂടെ പറഞ്ഞു തരാം. ഇതാണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ നോട്ട് വരുന്നത് ഉയിരേ ഒരു ജന്മം നിന്നേ, ആ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് വായിക്കുന്ന നോട്ട് ജി എ ജി എ എന്നുള്ളതാണ്. അപ്പോൾ ജി എ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ജി എ ജി എന്ന് വായിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല, കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല, ഇങ്ങനെ വായിച്ച സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ ഒരു ടെക്നിക്ക് ചെയ്ത്, ഫസ്റ്റ് നമ്മൾ ജി എ എന്ന് വായിച്ചിട്ട് സെക്കൻഡ് എ നമ്മൾ ഇവിടുന്ന് ജിയുടെ അടുത്ത് നിന്ന് എയ്ക്ക് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്തു, ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഒന്നുകൂടെ കാണിക്കാം. ഇനി താഴത്ത് നമ്മൾ സാധാരണ പൊസിഷനിൽ കൊണ്ട് ജി എഫ്, ജി എഫ് എന്നുള്ള സ്ലൈഡ് ഇങ്ങനെ സ്ലാർ ഇട്ടിട്ട് വായിക്കുക, ഒരു വൺ സൈഡ് പോലെ വായിക്കുക. പിന്നെ ഇ എഫ് ജി, ഇ എഫ് ജി വേണമെങ്കിൽ ഫോർത്ത് ഫിംഗർ കൊടുക്കാം എക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വായിക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വായിക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ജി എഫ് ഇ എഫ്
ജിക്ക് ഫസ്റ്റ് ഫിംഗർ തേർഡ് പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് എ. അപ്പോൾ നമുക്ക് എ ലൈറ്റായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. വായിച്ച് ചെയ്യിപ്പിച്ചിന് ഇങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ വായിക്കാം. പിന്നോട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ലൈൻ, ഞാനും അറിയാതെ പോകെ എന്നുള്ള തുടങ്ങുന്ന അവിടെ. അപ്പം ഞാനെന്ന് പറയുമ്പോൾ തന്നെ വായിച്ച സെയിം നോട്ടുകൾ തന്നെയാണ്, തുടക്കത്തിൽ വായിച്ച സെയിം നോട്ടാണ്, ജി എ ജി എന്ന് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഞാനും എന്നുള്ള ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു എ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ വായിക്കാം. ഇപ്പോൾ വായിച്ച നോട്ട് ഞാനും അറിയാതെ പോകെ, അവിടെ നമ്മൾ എ ടച്ച് ചെയ്തിട്ട് ജി എ ജി എക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സ്ലൈഡ് ചെയ്യുന്നു. സ്ലൈഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വായിച്ച പോലെ ജി എഫ് എന്ന് വായിച്ചിട്ട് പിന്നെയുള്ള നോട്ടാണ് മാറ്റങ്ങൾ. ഇ എഫ് ഇ ഡി ഡിക്ക് നമ്മൾ മുമ്പ് ഇന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ബാക്ക് സ്ലൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എഫ് വായിക്കുമ്പോൾ ഒരു ചെറിയ ഗ്രേസ് നോട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ജി ഇങ്ങനെ ടച്ച് ചെയ്യാം. ഇങ്ങനെ വായിക്കാം. പിന്നെ അടുത്തത് മെയിൽ വോയിസ് പാടുന്നതാണ്, വാഴ്വിൽ കനലാളും പോലെ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ വായിച്ച പോലെ തന്നെ ഫസ്റ്റ് വായിച്ച സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ അടുത്ത് നമ്മളിവിടെ ജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രേസ് നോട്ട് ഇങ്ങനെ കൊടുക്കുക. ലാസ്റ്റ് ഞാനിവിടെ ചെറിയൊരു ഗ്രേസ് നോട്ട്, ഒരു ഗ്രേസ് എക്സ്പ്രഷൻ ലൈറ്റായിട്ട് ഡി സി ഡി സി എന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആ പാട്ട് പാടുമ്പോഴേ വാഴ്വിൽ കനലാളും പോലെ അങ്ങനെ ഒരു സംഭവം വരും. ഞാൻ പാടുന്നില്ല കാരണം പറഞ്ഞില്ല, എനിക്ക് ഇന്നത് കോഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിലൂടെ പാടിയാലും നേരാവില്ല, എനിക്ക് വോയിസ് അത്ര റേഞ്ച് എത്തില്ല, പാടാൻ കിട്ടില്ല. അപ്പോൾ അതുകൂടെ പാടുന്നില്ല. അപ്പോൾ ഇവിടെ ഇവിടെ ശരിക്കും വേണമെങ്കിൽ നമുക്കിവിടെ സി എന്ന് വേണമെങ്കിലും വായിച്ച് നിർത്താം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജി എഫ് എ ടച്ച് ചെയ്തിട്ട് ജി എഫ് ഇ എഫ് ജി സി ഇങ്ങനെ വായിച്ചാൽ, സി ഞാൻ വായിക്കുമ്പോൾ ലൈറ്റായിട്ട് ബി എന്നിങ്ങനെ സിക്ക് സ്ലൈഡ് ചെയ്യണം, ലൈറ്റായിട്ട് സ്ലൈഡ് ചെയ്തൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റും വെക്കാം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഡി സി പ്രത്യേകം ടച്ച് ചെയ്തെടുത്തു. നിങ്ങൾ അല്ലെങ്കിൽ അത് പ്ലെയിൻ ആയിട്ട് വായിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും കൂടെ വായിക്കാം. ഇങ്ങനെ വായിക്കാം. ഇനി അടുത്തത് ഉരുകുന്നൊരു മോഹം നീയെ. അപ്പോൾ നമ്മളിവിടെ വായിച്ചിൽ നിന്നൊക്കെ ഓരോ വരികളും നമ്മൾ സെയിം തന്നെയാണെങ്കിൽ ചെറിയ ചെറിയ ഗ്രേസ് നോട്ടുകളും ചെറിയ ചെറിയ എക്സ്പ്രഷൻ മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് കൂടെ ഒറിജിനൽ പാട്ട് കേട്ടിട്ട് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഉരുകുന്നൊരു അവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ച പോലെ ഉരുകുന്നു എന്നുള്ളതല്ല, അവിടെ ഒരു ഉരുകുന്നൊരു സംഭവം കൂടെ ആൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് പ്ലേ ചെയ്യാം. ഇങ്ങനെ ലാസ്റ്റ് സി ബി സി ബി ഫ്ലാറ്റ് സി ബി സി ബി സി ഡി ഇങ്ങനെ വയ്ക്കും. അതൊന്നുകൂടെ ഞാൻ വായിക്കണ്ട. ഇത് ആ ഒരു നാല് ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുന്നുവാൻ, അങ്ങനെ തുടങ്ങുന്ന ആ വരിയിൽ നെഞ്ചുലഞ്ഞ മുറിവിലായി എന്ന് വരുന്നവിടെ അങ്ങനെ വരുന്നവിടെ എഫ് ജി എ സി എ ജി എഫ് ഇവിടുത്തെ എഫ് സെക്കൻഡ് ഫിംഗർ ജി എ സി എ ജി എ ഓപ്പൺ കഴിഞ്ഞിട്ട് ജി പിന്നെ എഫ് ജി എന്ന് വായിക്കാം. ഇങ്ങനെ വായിക്കാം. ഒന്നുകൂടെ വായിക്കാം സ്ലോവില്. ഇനി അടുത്തത് മെല്ലെ മെല്ലെ തഴുകുവാൻ, ആ വരി വരുന്ന അവിടെ എ എഫ് ഇ എഫ് ഇ ഡി സി ഡി. ഒന്നുകൂടെ വായിക്കാം. ഇപ്പോൾ വായിച്ച ഈ ലൈൻ ഒന്ന് ഫുള്ളായിട്ട് ഞാൻ വായിക്കാം. ഇനി അടുത്തത് നീലവാകാം നിഴലാകാം, അങ്ങനെ വരുന്നവിടെ അടുത്ത് ആദ്യം നമ്മൾ സി ഡി 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 എന്ന് സ്ലൈഡ് ചെയ്തിട്ട് എഫ് എഫ് നാച്ചുറലിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ സി ഡി ഡി എഫ് എന്നിട്ട് ഒരു ഇ ടച്ച് ചെയ്തിട്ട് ഇ ഗ്രേസ് നോട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും എഫ് വായിക്കുക. ഇങ്ങനെ കേട്ടോ ഒന്നുകൂടെ വായിക്കാം.
ഇനി നിഴലാകാം. അവിടെ സി ഡി ബി ഫ്ലാറ്റ് ഡി എന്ന് നമ്മൾ സിക്ക് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വായിക്കാം. ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ വായിച്ചിങ്ങനെ സിക്ക് ഇങ്ങനെ നീക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വായിക്കും. പക്ഷെ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ അതുപോലെ വായിക്കാം. അപ്പം ഞാനിത് രണ്ടും കൂടി ചേർത്ത് വായിക്കാം. അപ്പോൾ അടുത്തത് മണ്ണടിയും നാൾ വരെ, അത് ഞാൻ ഒന്ന് വായിക്കാം. ഇങ്ങനെ വായിക്കാം. അപ്പോൾ അതിന് നോട്ടുകൾ വരുന്നത് എഫ് ജി എ സി എ ജി, പിന്നെ എഫ് ജി എഫ് ഡി. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ഗ്രേസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേസ് നോട്ട് കിട്ടില്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം. ഇങ്ങനെയും വായിക്കാം. അതല്ലെങ്കിൽ ഗ്രേസ് നോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ജി എഫ് ജി, ജി എഫ് ജി എന്നുള്ളത്. ഇനിയും വായിക്കാം കേട്ടോ. ഇനി അടുത്ത് കൂടെ കാവലായി. അപ്പോൾ അവിടെ ഡി ജി ജി എഫ് എഫ് ലൈറ്റായിട്ട് ഇങ്ങനെ കേൾക്കാനേ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ കൂടെ ഇനിയും വായിക്കാം, ചേർത്ത് വായിക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് കണ്ണേ നിന്നേ കാക്ക. ഇതാണ് സംഭവം. അത് ഡി എഫ് ഡി ഓപ്പൺ, പിന്നെ എഫ് സെക്കൻഡ് ഫിംഗർ. എഫ് ഇങ്ങനെ ലൈറ്റായിട്ട് സ്ലൈഡ് ചെയ്ത് വായിക്കും. ഡി എഫ് ഡി എഫ് ഡി എഫ് എന്നാണ് വായിച്ചത്. ഇനി വരുന്നത് സ്വപ്നം നീ സ്വന്തം നീയേ. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും നോട്ട് വരുന്നത് ഇ എഫ് ജി സി സി ഡി ഡി സി ബി എ എന്ന് നോട്ട് വരുന്നത്. അതിൽ നമ്മൾ ഇക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു എഫ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വായിക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു സ്വപ്നം ഇത് വൺ സൈഡ് പോലെ ടൈ സ്ലർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങോട്ട് ബോ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വൺ സൈഡ് ബോവിൻ്റെ മേലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട് സ്ലർ എന്ന് പറയും. ആ സ്ലർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വായിക്കണം, കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇനി അടുത്ത് സ്വർഗം നീ സർവം നീയേ. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഒരു നോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ നന്നായിരിക്കും. പക്ഷേ ഞാൻ അത് വേണ്ട, കുഴപ്പമില്ല. ഒരു നോട്ട് നമ്മൾ എഫ് ഇവിടെ ഒരു എക്സ്ട്രാ നോട്ട് വരുന്നുണ്ട്. ആ എക്സ്ട്രാ നോട്ട് എഫ് ഇവിടെ വായിക്കാം കേട്ടോ. ഒന്നുകൂടെ വായിക്കാം. ഇ എഫ് ജി സി സി എഫ് പിന്നെ ഡി സി ബി എ, അത് കഴിഞ്ഞിട്ട് എ ബി സി, അങ്ങനെ വായിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനുപല്ലവി ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്യുമ്പോഴും ഇതിൻ്റെ പാട്ടിൻ്റെ നല്ലൊരു ഭാഗമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഷോർട്ടായിട്ട് തന്നെയാണ് വായിക്കുന്നത്. അതുപോലെ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കരോക്കെ കൂടെയൊക്കെ വായിച്ച് നോക്കാം കേട്ടോ. നന്നായി പഠിച്ചതിന് ശേഷം വായിച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ എൻ്റെതാ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.